ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക്. കറക്റ്റായിട്ട് പറഞ്ഞാൽ രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് വരെ ഐ എസ് എല്ലിനൊരു ചെറിയ ചീത്തപ്പേരുണ്ടായിരുന്നു. ഐ എസ് എല്ലിൽ കളിക്കാൻ വരുന്ന എല്ലാ ഫോറിൻ താരങ്ങളും റിട്ടയർ ആയവർ അല്ലെങ്കിൽ റിട്ടയർ ആകാറായവർ മാത്രമാണെന്ന്. എന്ന് വെച്ചാൽ 32-33 വയസ്സിന് മേലുള്ള ഫോറിൻ താരങ്ങൾക്ക് മാത്രമാണ് ഐ എസ് എല്ലിൽ കളിക്കാൻ ഒരു ക്വാളിറ്റി ഉള്ളൂ എന്ന്. വീട്ടിലേക്ക് എടുക്കുന്ന മുമ്പ് നമ്മുടെ ചാനൽ 40K എന്ന വലിയ ഫാമിലിക്ക് തന്നെ കുറച്ച് സബ്സ്ക്രൈബേഴ്സിന് ആവശ്യം മാത്രമേ ഉള്ളൂ. സോ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടാൽ മാത്രമേ സബ്സ്ക്രൈബ് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യുമെന്ന വിശ്വാസത്തോടെ നമുക്ക് വീഡിയോ തുടരാം. നമ്മൾ പ്ലേയേഴ്സിനെ പറ്റി വരുമ്പോൾ ഒരു കൂടെ തന്നെ പറയേണ്ട പേരാണ് കോച്ചുമാരുടെ. ഐ എസ് എല്ലിൽ കഴിഞ്ഞ രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് മുതൽ വന്നുകൊണ്ടിരുന്ന അല്ലെങ്കിൽ വന്നിരുന്ന കോച്ചുമാരെല്ലാം അസിസ്റ്റന്റ് കോച്ചസ് ആയിട്ട് കരിയറിൽ കൂടുതൽ ഭാഗവും ചിലവാക്കിയവരായിരുന്നു. പോർച്ചുഗീസ് സ്വദേശിയായ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ മുൻ കോച്ചായ നീലോ വെൻകാട് ഇപ്പോൾ ഈജിപ്ഷ്യൻ ഫുട്ബോൾ ഡയറക്ടർ ബോർഡിൽ കയറി പറ്റിയിരിക്കുകയാണ്. അങ്ങനെ വെങ്കാട് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് തേർഡ് സീസണിലെ സെമി ഫൈനലിലെ വക്ക് വരെ എത്തിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടുള്ള തോൽവിക്ക് ശേഷം അവർ പുറത്താകുകയായിരുന്നു. അതിനുശേഷം അവർ കേരള ബ്ലാസ്റ്റേഴ്സിന് കോച്ചായ നിലോ വെൻകാട് വന്നിട്ടുണ്ടായിരുന്നെങ്കിലും ഒരു മത്സരം ജയിക്കാൻ മാത്രമേ സാധിച്ചിട്ടുള്ളൂ. എന്തൊക്കെയാലും അദ്ദേഹം ഇപ്പോൾ ഈജിപ്റ്റും ഫുട്ബോളിനൊരു ഭാഗമാണ്. നമുക്ക് തീർച്ചയായും അഭിമാനിക്കാവുന്ന ഒരു മൊമെന്റ് ആണ്. കാരണം ഐ എസ് എല്ലിൽ ഭാഗമായിരുന്ന ഒരു കോച്ച് ഇപ്പോൾ ഈജിപ്റ്റും ഫുട്ബോളിൻ്റെ ഭാഗം എന്ന് പറയുമ്പോൾ തീർച്ചയായും ഒരു പ്രൗഡ് മൂവ്മെന്റ് തന്നെയാണ്. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമൻറ്റ് ചെയ്യുക. ഇനി വേറൊരു കോച്ചുണ്ട്, അദ്ദേഹം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെയും കേരള ബ്ലാസ്റ്റേഴ്സിനെയും പരിശീലിപ്പിച്ചിട്ടുണ്ട്. വേറെ ആരുമല്ല, എൽക്കോ ഷട്ടോറി. അൽ ജീവ് ദ ഒമാൻ ഫസ്റ്റ് ഡിവിഷൻ ക്ലബാണ് ഇപ്പോൾ എൽക്കോ ഷട്ടോറി ഹെഡ് കോച്ചായിട്ട് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കറിയാം തീർച്ചയായും ഐ എസ് എല്ലിൽ വെൽ എക്സ്പീരിയൻസും അതുപോലെ ടാലൻറ്റഡും ആയിട്ടുള്ള കോച്ചുകൾ ഒരാളാണ് എൽക്കോ ഷട്ടോറി. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ വൺ ഓഫ് മൈ ഫേവറേറ്റ് കോച്ചസ് ഒരാൾ തന്നെയാണ് എൽക്കോ ഷട്ടോറി എന്ന് പറയുന്നത്. അദ്ദേഹത്തിൽ നിന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് സാക്ക് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് ഒരു വർഷം കോൺട്രാക്ട് ഇവിടെ കൊടുക്കാമായിരുന്നു എന്ന് പറഞ്ഞ ചില കൂട്ടത്തിൽ ഒരാൾ തന്നെയായിരുന്നു ഞാനും. നിർഭാഗ്യം വെച്ചാൽ അദ്ദേഹത്തിന് അങ്ങനെ അവസരം ലഭിച്ചിട്ടില്ലായിരുന്നു. എന്തൊക്കെയാലും അദ്ദേഹം ഇപ്പോൾ ഇന്ത്യയുടെ ഭയം പറഞ്ഞിരിക്കുകയാണ്. ഈ വർഷം ഇന്ത്യയിലേക്ക് തിരിച്ചു വരുമെന്നൊക്കെ ആദ്യം റൂമർ ഉണ്ടായിരുന്നെങ്കിലും പിന്നെ അത് ഇല്ലാതായിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാലും ഈ നീക്കത്തെ പറ്റി നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമൻറ്റ് ചെയ്യുക. അടുത്തൊരു അപ്ഡേഷൻ എന്ന് വെച്ചാൽ അടുത്ത മാസം എന്ന് വെച്ചാൽ ഒക്ടോബർ പറയുന്നത് ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രീ സീസൺ മന്ത് നമുക്ക് പറയാൻ സാധിക്കും. കാരണം എഫ് സി ഗോവ ഉൾപ്പെടെ 6 പ്രീ സീസണാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് പ്ലാൻ ചെയ്യുന്നതെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഇന്ത്യയിൽ തന്നെയായിരിക്കും 6 പ്രീ സീസണും ഹെൽഡ് ചെയ്യാൻ പോകുന്നത്, അതും ഗോവയിലായിരിക്കും. ഗോവയിലെ പ്രീ സീസണിന് ശേഷം പുറത്തേക്ക് പോകാൻ ഒരു പ്ലാൻ ഉണ്ട്. എന്ന് വെച്ചാൽ ഇന്ത്യയുടെ പുറത്ത് ഒരു പ്രീ സീസൺ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും അതിന് വർക്കൗട്ട് ആകുന്ന കാര്യം സംശയമാണ്. എന്തൊക്കെയാലും ഇന്ത്യയിലെങ്കിൽ ഇന്ത്യയെ മാക്സിമം പ്രീ സീസൺ കളിക്കട്ടെ തന്നെയാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമൻറ്റ് ചെയ്യുക. എന്തൊക്കെയാലും കോച്ചസും അതുപോലെ മാനേജറിനും കൂൾ പ്രീ സീസൺ പ്ലാൻ ചെയ്യുന്ന റിപ്പോർട്ടിലുണ്ടായിരുന്നു. സോ വീഡിയോ അവസാനിക്കുന്ന വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.